കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരത്തിന്റെ മാച്ച് റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും ഇത്. എന്നാൽ ഇരുവർക്കും ലഭിച്ചത് സമനില മാത്രം, 1-1 ഡ്രോ. ഒരു ഡ്രോ ആയിരുന്നെങ്കിൽ പോലും കളിയിലുടനീളം ആവേശം ആത്തു സൂക്ഷിക്കാൻ ഈ മത്സരത്തിന് സാധിച്ചിട്ടുണ്ട്. ഒന്നാം പകുതിയിൽ കൂടുതൽ അറ്റാക്ക് നടത്തിയത് ഈസ്റ്റ് ബംഗാൾ തന്നെ. അതിന്റെ ഫലമെന്നാണോ, കേരള ബ്ലാസ്റ്റേഴ്സിനെ ഡിഫൻസ് ഭേദിച്ചുകൊണ്ട് റഫിക് ബോൾ അകത്തേക്ക് എടുക്കുകയും ഒരു ക്രോസ് നൽകുകയും ചെയ്തു. അത് ക്ലിയർ ചെയ്യുന്നതിനിടയിൽ കോനെ അത് ഒരു ഓൺ ഗോൾ ആക്കി മാറ്റി. 13-ാം മിനിറ്റിലെ ഈ ഗോളിന് ശേഷം പിന്നീട് ഗോൾ വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ. അതും 94-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ ഒരു സൂപ്പർ ഗോളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചിരിക്കുകയാണ്. സഹൽ അബ്ദുൾ സമദിന്റെ അസിസ്റ്റിൽ, ജീക്ഷൻ സിംഗിന്റെ ഒരു ഉഗ്രൻ ഹെഡർ, ഒടുവിൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി കളി അവസാനിപ്പിച്ചത്. പോയിന്റ് ടീമിലെ ഏറ്റവും അവസാനം നിന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ഇവർക്കെതിരെയെങ്കിലും വിജയിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കളത്തിലിറങ്ങിയത്. കളിയുടെ ആദ്യ നിമിഷം മുതൽ പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത് അവർ ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ വിജയം കൊതിച്ചിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ പകുതിയിൽ ഈസ്റ്റ് ബംഗാൾ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകളെല്ലാം തന്നെ പകുതിയിൽ വെച്ച് ബ്രേക്ക് ആകുകയും അതിന് തിരിച്ചു വരുന്ന കൗണ്ടർ അറ്റാക്കുകൾ വളരെ ഡേഞ്ചറായി മാറുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. നമ്മുടെ ഡിഫൻസീവ് ഏരിയയിൽ നമ്മുടെ പ്ലേയേഴ്സിനെക്കാട്ടിയും കൂടുതൽ പ്ലേയേഴ്സ് ഈസ്റ്റ് ബംഗാളിന്റെ ആയിരുന്നു എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. എന്നാൽ സെക്കൻഡ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളി മൊത്തം മാറ്റിമറിച്ചു. ജയം പോയിട്ട് സമനില പോലും ഈ കളിയിൽ കിട്ടാൻ സാധ്യത ഇല്ല എന്ന് വിചാരിച്ചിരുന്നവർക്ക് മുമ്പിൽ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ചു. ഗ്യാരി ഹൂപ്പർ, സെയ്ത്യാൻ സിസിംഗ്, രോഹിത് കുമാർ എന്നിവർ പുറത്തേക്ക് പോയി. പകരം സഹലും ജീക്സണും ജോതമറയും വന്നു. ഗ്യാരി ഹൂപ്പറും സെയ്ത്യാൻ സിസിംഗും ഫസ്റ്റ് ഹാഫിൽ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രകടനം മാത്രമായിരുന്നു. തെറ്റുകളൊന്നുമില്ല, പക്ഷേ വലിയ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. രോഹിത് കുമാർ കളി ഓഫ് കളർ ആയിരുന്നു, ആ സബ്സ്റ്റിറ്റ്യൂഷൻ അനിവാര്യമായിരുന്നു. എന്നാൽ പകരമിറങ്ങിയ മൂന്ന് കളിക്കാരും കളിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത്. സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമുല അറ്റാക്ക് അറ്റാക്ക് ആൻഡ് അറ്റാക്ക്. ബ്ലാസ്റ്റേഴ്സ് സീസണിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അടിച്ച മത്സരമായിരുന്നു ഇത്, 17 ഷോട്ടുകൾ. ക്ലിയർ കട്ട് ചാൻസുകളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകളെല്ലാം തന്നെ ഗോളിന്റെ മണമുള്ളതായിരുന്നു. ജോതമാരുടെ ആ ഗോളെന്ന് ഉറപ്പിച്ച് ഷോട്ട് സേവ് ചെയ്ത ദേബ്ജിത്ത് മജുംദാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈസ്റ്റ് ബംഗാൾ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ ഒരു പരിധിവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തി. പക്ഷേ 90-ാം മിനിറ്റിൽ സഹലിന്റെ ഒരു ഉഗ്രൻ ബോളിൽ നിന്ന് ആ ജീക്സൺ സിംഗ് ഹെഡർ ചെയ്ത് ഗോളാക്കി മാറ്റി. നമ്മൾ എ ടി ക്കെതിരെ മത്സരത്തിൽ സഹൽ ഇറങ്ങിയ സമയത്ത് ഓവർ ഡ്രിബ്ലിംഗിനും ഇമ്മച്യൂരിറ്റിയിലും കേസ് പറഞ്ഞ് സഹലിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നിമിഷം അല്ലെങ്കിൽ ഈ കളി വളരെ ഇമ്മച്യൂർഡായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സഹൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ വൈൽഡായിട്ട് ഒരു ഹാഫ് ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഷോട്ട് അടിക്കാമായിരുന്നു. പക്ഷെ അതിന് നിൽക്കാതെ ബോൾ കൺട്രോൾ ചെയ്ത് തൻ്റെ കഴിവ് എന്താണെന്ന് അസസ് ചെയ്ത് വളരെ കമ്പോഷറോടുകൂടി നല്ലൊരു ബോള് ബോക്സിലേക്ക് ക്രോസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ രണ്ട് ബിഗ് ചാൻസുകൾ മിസ്സാക്കി ഈസ്റ്റ് ബംഗാൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ഈസ്റ്റ് ബംഗാളിന് കിട്ടിയൊരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസ് തട്ടി അകറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ വിജയത്തിൽ നിന്ന് തെന്നി മാറി എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും എഫക്റ്റീവായി മാറിയത് ജീക്സൺ സിംഗിന്റെ ഇൻട്രൊഡക്ഷനാണ്. ആ ഗോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് ടീമിനെ പ്രാക്ടിക്കലി തന്നെ വളരെ സോൾഡ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ലൈനപ്പ് വീഡിയോയിൽ ഞാൻ വിസൻ്റെ ഗോംസിനെയും ജീക്സൺ സിംഗിനെ ആയിരുന്നു രണ്ടാളെ ഡബിൾ പിവറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്നോട് പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ജീക്സൺ സിംഗ് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിക്കുന്നത്, നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ടായിട്ട് പോലും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഡിഫൻസീവായി പോലും ഇതിനെക്കാട്ടി ഒഫൻസീവായിട്ടുള്ള ഫോർമേഷൻ നമുക്ക് തയ്യാറാക്കി കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. ആസ് എ സെൻട്രൽ മിഡ്ഫീൽഡർ വിസൻ്റെ ഗോമസ് തരുന്ന അറ്റാക്കിംഗ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും താരത്തിന് തരാൻ സാധിക്കുകയാണെങ്കിൽ ആ താരത്തെ ജീക്സന് പകരം ആ പൊസിഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ രോഹിത് കുമാറിനെ അത്രത്തോളം അറ്റാക്കിംഗ് ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും വിസൻ്റെ ഗോമസ് ആണ്, വന്ന് ഡിഫെൻഡ് ചെയ്യുന്നതും വിസൻ്റെ ഗോമസ് ആണ്. ഇത് രണ്ടും കൂടി നടക്കില്ല. ഒരാളുടെ ഹെൽപ്പ് എന്തായാലും കൂടിയേ തീരും. വിസൻ്റെ ഗോമസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്ത് ബോൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്യാനല്ലാതെ രോഹിത് കുമാറിന് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ജീക്സൺ ഉണ്ടായാലും സാധിക്കും. സോ ജീക്സൺ ഉള്ളിലോട്ട് വന്നു, ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ വിസൻ്റെ ഗോമസിനുള്ള ഫ്രീഡം കൂടി. ശരിക്കും പറഞ്ഞാൽ കളിയിലെ വിജയത്തിൽ നമ്മൾ പ്രശംസിക്കേണ്ട രണ്ട് താരങ്ങളാണ് വിസൻ്റെ ഗോമസും പെരേരയും. അവരുടെ പ്രസൻസ് ആണ് ഫുൾ ടൈം നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള
കേപ്പബിലിറ്റി പ്രദാനം ചെയ്തത്. അവർ പലപ്പോഴും ബോൾ വന്ന് സ്വീകരിക്കുന്നു, ഡ്രിബിള് ചെയ്യുന്നു, ബോൾ ഹോൾഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നു, പാസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും നിറഞ്ഞ് കളിക്കുമായിരുന്നു കളിക്കളത്തിൽ. ലൈനപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആയിരുന്നു വിസെന്റേ ഗോമസ് പെരേര. ഇവർക്ക് രണ്ടുപേർക്കും അവർ ഓൾറെഡി ഈ സിസ്റ്റത്തിൽ കളിച്ച് വന്നവരാണ്. അവർക്ക് ഈ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അത്രക്ക് സമയം ആവശ്യമില്ല എന്നുള്ളത് വിതൗട്ട് എനി ഡൗട്ട് അവരാണ് ഈ സിസ്റ്റത്തിന്റെ നട്ടെല്ല്. ഒപ്പം നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു താരമാണ് കോസ്റ്റാൻ അമോയിനേസ്. അദ്ദേഹം ബാക്ക്ലൈൻ വളരെ വളരെ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അദ്ദേഹമാണ് അറ്റാക്കിന് വേണ്ടി ബോക്സ് വരെ വരുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അതേപോലെ തന്നെ തിരിച്ച് പുറകോട്ടേക്ക് ഓടാനും വളരെ കമ്മിറ്റ്മെന്റ് കാണിക്കുകയും ചെയ്യുന്ന ഒരു ഡിഫൻഡറാണ് കോസ്റ്റ. നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കളിയിൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കൺസേണിങ് ഫാക്ടർ രണ്ട് ഫുൾ ബാക്കുകളായിരുന്നു, നിഷു കുമാറും ജസലും. ആക്ച്വലി നിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാക്കോസ് മഗോമയുടെ ക്വാളിറ്റിക്ക് മുമ്പിൽ ശരിക്കും നിഷു പതറിപ്പോയി എന്ന് വേണം പറയാൻ. ആ വസ്തുവിടെ വരുന്ന അറ്റാക്കുകളൊന്നും തടയാൻ വേണ്ടിയിട്ട് നിഷു കുമാറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതൊരു ദിവസത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എങ്കിലും അദ്ദേഹം 6 ക്രോസുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ 2 ആക്യുറേറ്റ് ക്രോസുകളുമുണ്ട്. പക്ഷേ ജസലിന് എന്ത് പറ്റി എന്നുള്ള കാര്യം അറിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് കിട്ടിയിട്ടാണ്, സ്പേസിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. മാത്രമല്ല ഒപ്പം കോസ്റ്റ കളിക്കുന്നുണ്ട്, കോസ്റ്റ വളരെ നന്നായിട്ട് ഓടി കളിക്കുന്നൊരു ഡിഫൻഡറാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല അവിടെ. എങ്കിലും അദ്ദേഹം ആകെ കൊടുത്തത് 3 ക്രോസുകളാണ്. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ 3 ക്രോസുകൾ ഒന്നുപോലും ലക്ഷ്യം കണ്ടിട്ടുമില്ല. മേ ബി ജസലായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയേണ്ടി വരും. ഈ കളിയിൽ മുമ്പുള്ള കളികളിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ടീം സെറ്റായിട്ടില്ല എന്നുള്ള ഒരു ഒരു എക്സ്ക്യൂസ് കൊണ്ട് നമ്മൾ ഒഴിച്ചു വിട്ടൊരു പ്ലെയറാണ് ജസൽ കാർണർ. ഇനിയിപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി അടുത്ത കളിയിൽ നമ്മളൊരു മറ്റൊരു പരീക്ഷണം നടത്തുന്നത് നല്ലതായിരിക്കും. എന്തായാലും കളിയെക്കുറിച്ചുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കളിയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ പോയിന്റുകൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. ഒപ്പം ഞാൻ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൻ ഓർക്കുക. നന്ദി.